ഇനി നമുക്ക് ആ പാഠത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് കടക്കാം. നമ്മളപ്പം ആദ്യമേ ഓരോ ലിവിങ് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അതിൽ ഓരോ ബയോ മോളിക്യൂൾസ് ഏതൊക്കെയാണ് ബയോ മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞ അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, പിന്നെ ന്യൂക്ലിയോടൈഡ്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു ബയോ മോളിക്യൂൾസ് ആണെന്ന്. ഇനി അത് ഓരോന്നും എന്താണെന്നാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്നതാണ് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കുറേ പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആ അമിനോ ആസിഡ് വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അമിനോ ആസിഡ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. ഇതൊരു പോയിൻ്റാണ്. ഇനി അടുത്തത് ഈ അമിനോ ആസിഡിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ബേസിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ദേ ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് ആൻഡ് അസിഡിക് ഗ്രൂപ്പ് ഓൺ ദി സെയിം ആൽഫ കാർബൺ. ഇതാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ആൽഫ കാർബൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബൺ നമ്മൾ ആൽഫ കാർബൺ, ഇവിടെ ആദ്യം കാണുന്ന കാർബണാണ് ആൽഫ കാർബൺ. അപ്പോൾ ഈ ആൽഫ കാർബണിലേക്ക് അമിനോ ഗ്രൂപ്പ് ദാ എൻ എച്ച് ടു ഗ്രൂപ്പും, ഇതേ ആൽഫ കാർബണിലേക്ക് തന്നെയാണ് ദ അസിഡിക് ഗ്രൂപ്പ് സി ഒ ഒ എച്ച് അസിഡിക് ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു അമിനോ ആസിഡിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് ആൻഡ് അസിഡിക് ഗ്രൂപ്പ് ഓൺ ദി സെയിം ആൽഫ കാർബൺ. ഫസ്റ്റ് പോയിൻ്റ് കിട്ടിയില്ലേ? ഇനി ഇത് എ കാർബൺ ആറ്റം വിത്ത് ഫോർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ്സ് ഓക്കുപ്പയിങ് ദ ഫോർ വാലൻസി പൊസിഷൻ. നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി എത്രയാണ്? നാലാണ്. ഔട്ടർ ഷെല്ലിൽ നാല് വാലൻസി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ നാല് പൊസിഷനിലും ഓരോന്നും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത് ഹൈഡ്രജൻ ഗ്രൂപ്പ്. ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഫസ്റ്റ് വാലൻസി ഹൈഡ്രജൻ ഗ്രൂപ്പാണ്. അതിനുശേഷം ഇത് അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു സൈഡ് ചെയിൻ, ഈ ആർ എന്ന് പറയുന്നത് സൈഡ് ചെയിൻ ആണ്. ഇങ്ങോട്ട് മാറ്റങ്ങൾ വരും. ഇവിടെ ഇനി വേറെ സി എച്ച് ത്രീ ആഡ് ചെയ്യാം, വേണമെങ്കിൽ എച്ച് മാത്രം ആഡ് ചെയ്യാം, ഇല്ല സി എച്ച് ടു സി എച്ച് ത്രീ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ വരും. പിന്നെ ഇവിടെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ബേസിക് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫോർ കാർബണിൻ്റെ ഫോർ വാലൻസിൽ ഹൈഡ്രജനും അമിനോ ആസിഡും പിന്നെ സൈഡ് ഗ്രൂപ്പ് ആറും പിന്നെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഒരു ബേസിക് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കണം. ഇതെന്തായാലും പഠിക്കണം. ഈ മൂന്നെണ്ണം, ഈ ഗ്ലൈസിൻ, അലാനിൻ, സെറിൻ, ഈ മൂന്നെണ്ണത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. സ്ട്രക്ചർ പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് ഈ സൈഡ് ഗ്രൂപ്പ്, ഈ ഇവിടെ ഒരു സൈഡ് ഗ്രൂപ്പ് ഇല്ല, ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാ അമിനോ ആസിഡിൻ്റെയും ഒരു കാർബണിൻ്റെ വാലൻസി എൻ എച്ച് ടുവും ഇവിടെ സി ഒ എച്ചും ഇവിടെ എച്ചും ആയിരിക്കും. ഇവിടെ ഒരിടത്ത് മാത്രം ആണ് ആറ് ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സൈഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന്? ഈ ആറ് ഗ്രൂപ്പിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ ഗ്ലൈസിൻ്റെ സ്ട്രക്ചറാണ് ഏറ്റവും സിമ്പിൾ അമിനോ ആസിഡാണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡ് ഗ്രൂപ്പ് ഏതാണ്? ആ ഇവിടെ സൈഡ് ഗ്രൂപ്പ് എച്ച് ആണ്. ഇനി ഇവിടെ നോക്കിക്ക് അലാനിൻ, അലാനിൻ്റെ സൈഡ് ഗ്രൂപ്പ് ഏതാണ്? സി എച്ച് ത്രീ. അപ്പം സൈഡ് ഗ്രൂപ്പിൽ സി എച്ച് ത്രീ വരുന്ന അമിനോ ആസിഡ് എന്താണ്? ആ അലാനിനാണ് ഇവിടെ വരുന്നത്. ബാക്കി സെയിം അല്ല, എൻ എച്ച് ടു സി ഒ എച്ച് എച്ച്, ഇത് മൂന്ന് സെയിം ആണ്. ഈ ഒരു സൈഡ് ഗ്രൂപ്പിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ തരും, എന്താ സൈഡ് ഗ്രൂപ്പിൽ സി എച്ച് ത്രീ തന്നിട്ട് ഇത് ഈ അമിനോ ആസിഡ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ വരും എക്സാമിന്. അപ്പം അലാനിൻ. ഇനി അടുത്തതാണ് സെറിൻ. സെറിൻ്റെ സ്ട്രക്ചർ നോക്കിക്ക്. ഇതാ ഇവിടെ എൻ എച്ച് ടു ഉണ്ട്, സി ഒ എച്ച് ഉണ്ട്, എച്ച് ഉണ്ട്. ആറ് ഗ്രൂപ്പിൽ സി എച്ച് ടു ഒ എച്ച് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സി എച്ച് ടു ഒ എച്ച് വന്നു. അപ്പോൾ സി എച്ച് ടു ഒ എച്ച് സൈഡ് ഗ്രൂപ്പിൽ വരുന്ന അമിനോ ആസിഡാണ് സെറിൻ. ഏതാണ്? ആ സെറിൻ. അപ്പോൾ ഈ മൂന്ന് അമിനോ ആസിഡിൻ്റെയും ഗ്ലൈസിൻ്റെയും അലാനിൻ്റെയും സെറിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കുകയും വരയ്ക്കുകയും വരച്ച് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? ഈ സൈഡ് ഗ്രൂപ്പ് ആർ എന്നത് മാത്രം നോക്കിയാൽ മതി. വെറും ഹൈഡ്രജൻ ആണെങ്കിൽ അത് ഗ്ലൈസിൻ. അപ്പോൾ സിമ്പിൾ അമിനോ ആസിഡ് ഗ്ലൈസിൻ ആണ്. ഇവിടെ സി എച്ച് ത്രീ വരുമ്പോൾ അത് അലാനിനാണ്. ഇവിടെ സി എച്ച് ടു ഒ എച്ച് വരുമ്പം സെറിനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനി അടുത്തത് അമിനോ ആസിഡ്സ് ആർ ആംഫോട്ടറിക് കോമ്പൗണ്ട്സ് ബിക്കോസ് ദേ കണ്ടെയ്ൻ
ബോത്ത് എ ബേസിക് ഗ്രൂപ്പ് ആൻഡ് ആൻ അസിഡിക് ഗ്രൂപ്പ്. നമുക്ക് പറയാം അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു ആംഫോട്രിക്കാണ്. എന്താണ് ആംഫോട്രിക് എന്ന് പറഞ്ഞാൽ അവിടെ ആസിഡ് ഗ്രൂപ്പും ഉണ്ട് ബേസിക് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ആസിഡ് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും ഉള്ളത് കൊണ്ട് നമ്മൾ പറയും അതിനെ ആംഫോട്രിക് കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ ആസിഡ് ഗ്രൂപ്പ് ഏതാണ്? ഐ സി ഒ ഒ എച്ച് ആണ് അതിൻ്റെ ആസിഡ് ഗ്രൂപ്പ്. ബേസിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ എച്ച് ടു. അപ്പോൾ എല്ലാ അമിനോ ആസിഡിനും ഒരു ആസിഡ് ഗ്രൂപ്പും ഉണ്ട് ഒരു ബേസിക് ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അമിനോ ആസിഡ്സ് ആർ ആംഫോട്രിക് കോമ്പൗണ്ട്സ്. എക്സാമിന് ചോദിക്കും വൈ അമിനോ ആസിഡ്സ് ആർ ആംഫോട്രിക് കോമ്പൗണ്ട്സ്, സബ്സ്റ്റൻഷിയേറ്റ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്ത് പറയണം? ഓൾ അമിനോ ആസിഡ്സ് ആർ ആംഫോട്രിക് കോമ്പൗണ്ട്സ് ബിക്കോസ് ദേ കണ്ടെയ്ൻ ബോത്ത് എ ബേസിക് ഗ്രൂപ്പ് ആൻഡ് ആൻ അസിഡിക് ഗ്രൂപ്പ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ദി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമിനോ ആസിഡ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ് ആൻഡ് ആർ ഗ്രൂപ്പ്. നമുക്കറിയാം ഒരു അമിനോ ആസിഡിന് എന്തൊക്കെയുണ്ട്? ഒരു അമിനോ ഗ്രൂപ്പുണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പുണ്ട്, ഒരു ആർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചാണ് അമിനോ ആസിഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്താണ് അസിഡിക് അമിനോ ആസിഡ്, രണ്ടാമത്തത് ബേസിക് അമിനോ ആസിഡ്, മൂന്നാമത്തത് ന്യൂട്രൽ അമിനോ ആസിഡ്. ഇനി ഇത് ഓരോന്ന് എന്താ നോക്കാം. അപ്പോൾ അസിഡിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്താണ്, അവിടെ അസിഡിക് ഗ്രൂപ്പ് കൂടുതൽ കാണാം. അപ്പം മോർ കാർബോക്സിൽ ഗ്രൂപ്പ് കാണുന്നതാണ് അസിഡിക് അമിനോ ആസിഡ്. എക്സാമ്പിൾ ഗ്ലൂട്ടാമിക് ആസിഡ് ഇവിടെ തൊടുത്തിട്ടുണ്ട്, ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഇവിടെ നോക്കിക്ക്, ആ ഇവിടെ സി ഒ എസ് ഗ്രൂപ്പ് ഒരെണ്ണം ഇവിടെയുണ്ട്, ഇതാ കാർബോക്സിൽ ഗ്രൂപ്പ് ഒരെണ്ണം ഇവിടെയുണ്ട്, ഒരെണ്ണം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കാർബോക്സിൽ ഗ്രൂപ്പുണ്ട്. എൻ എച്ച് ടു ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? അമിനോ ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാർബോക്സിൽ ആസിഡിക് ഗ്രൂപ്പാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് അസിഡിക് അമിനോ ആസിഡാണ്. എന്ത് അമിനോ ആസിഡാണ്? ആസിഡ് ഗ്രൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഇത് അസിഡിക് അമിനോ ആസിഡാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. രണ്ടാമത്തെ ബേസിക് അമിനോ ആസിഡ്, മോർ അമിനോ ഗ്രൂപ്പാണ്. ഇതാ നോക്കി, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലൈസിനാണ്. ഇവിടെ എത്ര അമിനോ ഗ്രൂപ്പ് ഉണ്ട്? ഇതാ ഇവിടെ ഒരു എൻ എച്ച് ടു ഗ്രൂപ്പ്, ഈ താഴെ നമുക്കൊരു എൻ എച്ച് ടു ഗ്രൂപ്പ് കാണാം, പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു എൻ എച്ച് ടു ഗ്രൂപ്പ് കാണാം. എത്ര കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്? ഇതാ ഇവിടെ മാത്രമേ കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളൂ, കണ്ടോ? അപ്പോൾ ഇവിടെ രണ്ട് അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഒരു ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡാണ്. എക്സാമ്പിൾ ലൈസിൻ, എക്സാമ്പിൾ ലൈസിൻ. ഇനി അടുത്തത് ന്യൂട്രൽ അമിനോ ആസിഡ്. അപ്പോൾ എന്തായിരിക്കും ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ബേസിക്കും ആസിഡ് ഗ്രൂപ്പും ഈക്വൽ നമ്പർ ഓഫ് അസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ സി ഒ എച്ച് ഒരെണ്ണം ഉണ്ട്, എൻ എച്ച് ടു ഒരെണ്ണം ഉണ്ട്, എക്സ്ട്രാ ഒന്നുമില്ലല്ലോ, ബാക്കി സൈഡ് ചെയിനുകളാണ്, കണ്ടോ? ആ സൈഡ് ചെയിനാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പാണ്, ന്യൂട്രൽ അമിനോ ആസിഡാണ്. എക്സാമ്പിൾ ഏതാണ്? വാലിൻ ആണ്. അപ്പം അസിഡിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ഗ്ലൂട്ടാമിക് ആസിഡ്, മോർ നമ്പർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ബേസിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ലൈസിനാണ്, മോർ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ന്യൂട്രൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ വാലിനാണ്, ഈക്വൽ നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പം ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഇതിൻ്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? അതിൻ്റെ അമിനോ ഗ്രൂപ്പിനെയും കാർബോക്സിൽ ഗ്രൂപ്പിനെയും ആർ ഗ്രൂപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ അമിനോ ആസിഡിൻ്റെയും കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി സം അമിനോ ആസിഡ്സ് ഹാവ് അയണൈസബിൾ നേച്ചർ ഓഫ് അമിനോ ഗ്രൂപ്പ്സ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്, ഹെൻസ് ഇൻ സൊല്യൂഷൻ ഓഫ് ഡിഫറെൻ്റ് പി എച്ച് ദ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് ചേഞ്ചസ്. ഇത്രേ പറയുന്നുള്ളൂ. ഓരോ ഡിഫറെൻറ്റ് പി എച്ചിൽ, ഇപ്പോൾ ലോ പി എച്ച്, ഹൈ പി എച്ച്, ന്യൂട്രൽ പി എച്ച്, അങ്ങനെ ഓരോ പി എച്ചിലും എന്താണ് ഇതിൻ്റെ സ്ട്രക്ചറുകൾ വ്യത്യാസം വരുമെന്ന് അമിനോ ആസിഡിൻ്റെ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് പറയുന്ന പേരാണ് സ്വിറ്റർ അയോൺ. ഇതിവിടെ നമുക്ക് കാണാൻ പറ്റും. എ സ്വിറ്റർ അയോൺ ഈസ് എ മോളിക്യൂൾ വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് വിച്ച് അറ്റ്ലീസ്റ്റ് വൺ ഹാസ് എ പോസിറ്റീവ് ആൻഡ് വൺ ഹാസ് എ നെഗറ്റീവ് ഇലക്ട്രിക്കൽ ചാർജ്. ദ നെറ്റ് ചാർജ് ഓഫ് ദ എൻറ്റയർ മോളിക്യൂൾ ഇസ് സീറോ. അമിനോ ആസിഡ്സ് ആർ ദി ബെസ്റ്റ് നോൺ എക്സാമ്പിൾസ് ഓഫ് സ്വിറ്റർ അയോൺസ്. ദേ കണ്ടെയ്ൻ ആൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് എ കാർബോക്സിൽ ഗ്രൂപ്പ്. ഇവിടെ നമുക്കൊരു ഇതൊരു അമിനോ ആസിഡിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ലോ പി എച്ചിൽ ഇവിടെ അമിനോ ഗ്രൂപ്പിൻ്റെ അവിടെ പോസിറ്റീവ് ചാർജാണ്, ഇവിടെ ചാർജ് ഒന്നും തന്നിട്ടില്ല ലോ പി എച്ചിൽ. ഇവിടെ ഹൈ പി എച്ചിൽ എന്താണ്? ഇവിടെ എൻ എച്ച് ടു
എൻ എച്ച് ത്രീ എന്തായിട്ട് മാറി, ഇവിടെ എൻ എച്ച് ടു ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ ഒരു ഹൈഡ്രജൻ ലോസ്സായി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. പക്ഷെ നടുക്കൊരു അയോൺ നമുക്ക് കിട്ടിയത് രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട്. ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. എന്ത് വിളിക്കും ഇത് ശരിക്കും പഠിക്കണം. സ്പെല്ലിംഗ് നോക്കുക, സെഡ് ഡബ്ല്യു ഐ ഡബിൾ ടി ഇ ആർ ഐ ഒ എൻ, സ്വിറ്റർ അയോൺ. അപ്പോൾ സ്വിറ്റർ അയോണിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഇതാ ഈ അമിനോ ഗ്രൂപ്പും കാർബോക്സ് ഗ്രൂപ്പും. ഇതിൽ അമിനോ ഗ്രൂപ്പിന് ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിനെ പോസിറ്റീവ് ചാർജ്, മറ്റേതിന് എന്താണ് നെഗറ്റീവ് ചാർജ് വേണം. ഇവിടെ അമിനോ ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജും കാർബോക്സിൽ ഗ്രൂപ്പ് നെഗറ്റീവ് ചാർജും ആണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവും വന്നത് നെറ്റ് ചാർജ് എന്തായിട്ട് മാറും? ആ പോസിറ്റീവ് നെഗറ്റീവും വന്നാൽ അത് സീറോ ആയിട്ട് മാറും. നെറ്റ് ചാർജ് ടോട്ടൽ ചാർജ് എത്രയായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. അപ്പോൾ ഒരു സ്വിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ അതാണ്, ആസ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് എ നെഗറ്റീവ് ചാർജ്. കണ്ടോ, ദ നെറ്റ് ചാർജ് ഓഫ് ദ എൻ്റയർ മോളിക്യൂബിൾ ഇസ് സീറോ. ഇതാണ് സ്വിറ്റർ അയോൺ. എക്സാമ്പിളിന് എന്താണ് സ്വിറ്റർ അയോൺ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ എഴുതണം, ഇറ്റ്സ് എ മോളിക്യൂൾ വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് വിച്ച് അറ്റ്ലീസ്റ്റ് വൺ ഹാസ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് വൺ ഹാസ് എ നെഗറ്റീവ് ഇലക്ട്രിക്കൽ ചാർജ്. ദ നെറ്റ് ചാർജ് ഓഫ് ദി എൻ്റയർ മോളിക്യൂൾ ഇസ്, നെറ്റ് ചാർജ് ഓഫ് ദ എൻ്റയർ മോളിക്യൂൾ എത്രയാണ്? സീറോ ആണ്. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അമിനോ ആസിഡ്. സ്വിറ്റർ അയോണിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അമിനോ ആസിഡ്. അപ്പം നമ്മൾ ഈ സ്വിറ്റർ അയോണിൻ്റെ ഈ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രോ എ സ്വിറ്റർ അയോൺ എന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ബേസിക് സ്ട്രക്ചർ തന്നിട്ട് ഇതിൻ്റെ സ്വിറ്റർ അയോൺ ഫോം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ ഇത് വരച്ച് വെച്ചാൽ മതി, ബേസിക് ഫോം തന്നിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പം ഇവിടെ സൈഡ് ചെയിൻ്റെ അവിടെ സി എച്ച് ടു ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സി എച്ച് ടു തന്നെ എഴുതണം. പക്ഷെ നിങ്ങളിവിടെ ഈ എൻ എച്ച് ത്രീ അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും പോസിറ്റീവ് നെഗറ്റീവും കൊടുത്താൽ മതി. ആ ഒരു വ്യത്യാസം മാത്രമേ നിങ്ങൾ ഓർക്കേണ്ടിയുള്ളൂ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരെണ്ണമാണ് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആരോമാറ്റിക് അമിനോ ആസിഡ്. ഇപ്പോൾ ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ ആരോമാറ്റിക് റിംഗ്, ദാ ഈ സിക്സ് സൈഡഡ് റിംഗ് ഉള്ളതാണ് ആരോമാറ്റിക് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആരോമാറ്റിക് റിംഗ് ഉള്ള അമിനോ ആസിഡുകളെ നമ്മൾ ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഫിനൈൽ അലാനിൻ. അതായത് ഫിനൈൽ അലാനിൻ ആണ് ദ തൈറോസിൻ. ദ തൈറോസിൻ, ദ ട്രിപ്റ്റോഫാൻ, ട്രിപ്റ്റോഫാൻ. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, റൈറ്റ് എനി ടു ആരോമാറ്റിക് അമിനോ ആസിഡ്. അപ്പോൾ ഏതൊക്കെ എഴുതാം? ആ ഫിനൈൽ അലാനിനും തൈറോസിനും എഴുതാം, ഇല്ലെങ്കിൽ ട്രിപ്റ്റോഫാനും തൈറോസിനും. നമ്മൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ അമിനോ ആസിഡിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കാനായിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി സിമ്പിൾ അമിനോ ആസിഡ്? അലാനിൻ, അസ്പരാജിൻ, ഗ്ലൈസിൻ, തൈറോസിൻ. ഏതാണ് സിമ്പിൾ അമിനോ ആസിഡ് എന്ന് പറയുന്നത്? ആ ഗ്ലൈസിൻ ആണ് സിമ്പിൾ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇല്ലേ, ആ സൈഡ് ഗ്രൂപ്പിൽ വെറും എച്ച് മാത്രം, ആർ എന്തായിരുന്നു, എച്ച് മാത്രം വരുന്നതാണ് നമ്മുടെ ഗ്ലൈസിൻ എന്ന് പറയുന്നത്. ഇവിടെ എച്ച് വരുന്നു, ഇവിടെ എൻ എച്ച് ത്രീ, ഇവിടെ സി ഒ ഒ എച്ച്, ഇവിടെ എച്ച് വരിക. അപ്പോൾ ഇവിടെ വെറും എച്ച് വരുന്ന ഗ്ലൈസിൻ ആണ് സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നെയിം എനി ടു ആരോമാറ്റിക് അമിനോ ആസിഡ്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, പിന്നെ ഫിനൈൽ അലാനിനും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ഫോർമുല ഓഫ് അമിനോ ആസിഡ് ഇസ് ഗിവൺ ബിലോ. ഇതിവിടെ താഴെ തന്നിട്ടുണ്ട് അമിനോ ആസിഡിൻ്റെ ജനറൽ ഫോർമുല, എൻ എച്ച് ടു സി സി ഒ എച്ച് എച്ച് ആർ. അപ്പോൾ ഇതിൻ്റെ സ്വിറ്റർ അയോണിക് ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. ആ നമുക്കറിയാം സ്വിറ്റർ അയോണിക് ഫോം വരുമ്പോൾ അവിടെ എൻ എച്ച് ത്രീ പ്ലസ് എൻ എച്ച് ത്രീ പ്ലസ് സി ഒ ഒ ഒ മൈനസ് മൈനസ് ചാർജ് വരണം. ഇവിടെ എച്ചും ഇവിടെ എച്ചും ഇവിടെ ആറ്. കണ്ടോ, അപ്പോൾ എൻ എച്ച് ത്രീ പ്ലസ് സി ഒ ഒ മൈനസ് എച്ച് ആറ്. അപ്പോൾ ഇത്രയാണിത്, ഇത്ര എഴുതിയാൽ മതി. സ്വിറ്റർ അയോണിക് ഫോം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്ട്രക്ചറിൻ്റെ സ്വിറ്റർ അയോണിക് ഫോമാണ് ഇവിടെ പ്ലസ്സും മൈനസും കൊടുക്കുക. അപ്പോൾ നെറ്റ് ചാർജ് സീറോ ആയപ്പോൾ ഇതാണ് ഒരു സ്വിറ്റർ അയോണിക് ഫോം എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. കുറച്ചും കൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഈ പാഠമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമിനോടനുബന്ധിച്ച് കുറച്ചും കൂടെ ഈ ഭാഗത്തു നിന്ന് കുറച്ചും കൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് വരുന്ന വേറെ ക്വസ്റ്റ്യനാണ്, ഞാൻ പറഞ്ഞിരുന്നു ടെക്സ്റ്റിനകത്തുള്ള മോളിക്കുലർ സ്ട്രക്ചേഴ്സ് നിങ്ങൾ പഠിക്കണമെന്ന്. അപ്പോൾ ഇതുണ്ട്, പ്രീവിയസ് ഇയർ വന്നൊരു ക്വസ്റ്റ്യനാണ്, ദ മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് ടു അമിനോ ആസിഡ്സ് ആർ ഗിവൺ ബിലോ, നെയിം ദം. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, ഉണ്ട് എച്ച് സി ഒ എസ് എൻ എച്ച് ടു, ഇവിടെ സെയിമാണ് എച്ച് സി ഒ എസ് എൻ എച്ച് ടു, ഇത്രയും എല്ലായിടത്തും സെയിമാണ്. വ്യത്യാസം വന്നേക്കുന്നത് എവിടെയാണ്, ദാ ഈ ബോക്സിനകത്തും ദാ ഇവിടെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സൈഡ് ചെയിൻ സി എച്ച് ടു ഒ എച്ച് വരുന്നത് ഏതാണ്, ആ സി എച്ച് ടു ഒ എച്ച് വരുന്നത് സെറിൻ ആണ്. ഏത് അമിനോ ആസിഡാണ്, സെറിൻ, സെറിനാണ് സി എച്ച് ടു ഒ എച്ച് വരുന്നത്. ഇവിടെ വെറും സി എച്ച് ത്രീ വരുന്നത് അലാനിൻ, അലാനിൻ. നിങ്ങളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനകത്തുള്ള സ്ട്രക്ചർ നോക്കുക, അതേപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളും കളക്ട് ചെയ്യുക, കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്സ്റ്റിനകത്തുള്ള അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറുകളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയാണ് അമിനോ ആസിഡ് എന്ന പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഭാഗം. അപ്പം നന്നായിട്ട് പഠിക്കുക, വളരെ എളുപ്പമുള്ളതാണ്, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.